ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാൾ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വർഷത്തെ സെയിൽസ് ബില്ലുകളും അതേപോലെ തന്നെ മുന്നിലത്തെ വർഷത്തെ സെയിൽസ് ബില്ലുകളും എങ്ങനെയാണ് കാണുക എന്നുള്ളത്, ടാലി പ്രൈമിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതായത് എല്ലാ സെയിൽസ് ബില്ലുകളും എങ്ങനെ കാണാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പം ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സാലറി എങ്ങനെയാണ് കൊടുക്കുക, അതേപോലെ തന്നെ പേറോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സാലറി സ്ലിപ്പ് തയ്യാറാക്കുക, ഹോട്ടൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, സ്കൂൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യുക, അപ്പോൾ എല്ലാവരുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു കമ്പനിയുണ്ട്, ഐശ്വര്യ സാനിറ്ററി വെയർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അപ്പോൾ എല്ലാ സെയിൽസ് ബില്ലുകളും കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെയിൽസ് പറഞ്ഞിട്ട് കാണും. റൈറ്റിൽ സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെയിൽസിൻ്റെ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഒന്നുകൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കിവിടെ മന്ത് വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടും. ഏപ്രിൽ മുതൽക്ക് മാർച്ച് വരെയുള്ളത് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഏപ്രിലുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ടെങ്കിൽ പിന്നെ ജൂണിലും ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ഇപ്പോൾ ഏപ്രിലാണ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഏപ്രിൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ വെച്ചിട്ട് ഏപ്രിൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിലിലെ എല്ലാ സെയിൽസും ഇവിടെ കാണിക്കും. അപ്പോൾ ഏപ്രിലാണെങ്കിൽ ഒരു സെയിൽസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ജൂണിലേനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ജൂണിൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ജൂൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂണിലെ മൂന്ന് സെയിൽസ് വന്നിട്ടുണ്ട്. ഇവിടെ ദയ എൻ്റർപ്രൈസസും ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷിലും ഒരു സെയിൽ വന്നിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ സൂര്യ ഡീലർക്കും ഒരു സെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്ന് സെയിൽസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെയിൽസിൻ്റെ എൻട്രീസ് ചെക്ക് ചെയ്യാം. ഇവിടെ സെയിൽസിൻ്റെ വൗച്ചർ ടൈപ്പ് ഉണ്ട്, അതേപോലെ തന്നെ വൗച്ചർ നമ്പർ ഉണ്ട്, അതേപോലെ തന്നെ എമൗണ്ടും ഉണ്ട്. അപ്പോൾ എല്ലാ മാസത്തെയും സെയിൽസ് മന്ത് വൈസ് ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാം. പിന്നീട് അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് വെച്ചാൽ, ഇതിപ്പോൾ ഈ വർഷത്തെയാണ്, ഇനി മുന്നിലത്തെ രണ്ട് വർഷം മുന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷത്തെ സെയിൽസ് ബില്ലുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഡേറ്റ് മാറ്റി കൊടുക്കണം. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ മനസ്സിലാവും ഇപ്പോഴത്തെ വർഷം എന്ന് പറയുന്നത് ഇവിടെ 2021 ആണ് വർഷം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 2020 സെയിൽസ് ആണ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇയർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു ചേഞ്ച് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാകും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ബില്ലുകളാണ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൾ F2 പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കഴിഞ്ഞ വർഷത്തെ കൊടുക്കുക. അപ്പോൾ 2020 ആണെങ്കിൽ 1/4/2020 ടു 31/3/2021 കൊടുത്ത് എൻ്റെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽസ് ഒന്നും വന്നിട്ടില്ല. കാരണം എന്താ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം കഴിഞ്ഞ വർഷം സെയിൽസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതൊരു ഫ്രഷ് കമ്പനി ആയിരുന്നു. അപ്പോൾ 2021 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ സെയിൽസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആ സെയിൽസ് ബില്ലുകൾ കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഏത് മുന്നത്തെ വർഷത്തെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ വർഷത്തെ ഡേറ്റ് അവിടെ അടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെയാണ് സെയിൽസ് ബില്ലുകൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ സെയിൽസ് ബില്ലുകളും നമ്മൾക്ക് ഈ രീതിയിൽ തന്നെ നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫിനാൻഷ്യൽ ഇയർ, ഇപ്പോൾ കമ്പനിയുടെ തന്നെ ഫിനാൻഷ്യൽ ഇയർ മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഗേറ്റ് ഓഫ് ടാലിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ 1/4/2021 കിടക്കുന്നത്. ഇപ്പോൾ 2021 കിടക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വർഷമാണ് ചെയ്യേണ്ടത്. അതായത് ഏപ്രിലാണല്ലോ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറിലെ ഡാറ്റ തുടങ്ങണമെങ്കിൽ നമ്മൾ കമ്പനി വേറെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ 31/3/2022. ഇനിയിപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ ഇപ്പോൾ 2022 ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 ഏപ്രിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൾ ടെസ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇയർ കൊടുക്കുക 1/4/2022 to 31/3/2023.
ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.